ഒരു പോയിന്റ് ടേബിളിൽ രാജസ്ഥാൻ തന്നെയാണ് ഒന്നാമത്. എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ രണ്ട് തുല്യശക്തികളായതുകൊണ്ട് നല്ലൊരു പ്രകടനം നമുക്ക് കാണാൻ സാധിക്കും. ഇനി ആദ്യമായി ഗുജറാത്ത് ടീമിനെ പരിഗണിച്ചാൽ മാത്യു വേഡും ശുഭ്മാൻ ഗില്ലും തന്നെയായിരിക്കും ഗുജറാത്തിന് വേണ്ടി ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുക. ഗില്ലി ഫോമായില്ലാത്തവർക്ക് ബാറ്റിങ്ങിൽ കൂടുതൽ ഗുണകരമാകും. അതേപോലെ തന്നെ മാത്യു വേഡും ഫോമിലേക്ക് ഉയരേണ്ടതുണ്ട്. ബൗളിങ്ങിൽ മുഹമ്മദ് ഷമി മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. അതുപോലെ ഫിനിഷർ റോളിൽ രാഹുൽ തിവാട്ടിയും ടീമിലുണ്ട്. ഇനി ഇന്നത്തെ മത്സരത്തിനുള്ള ഗുജറാത്തിൻ്റെ സാധ്യത പ്ലാനിൽ നോക്കാം. മാത്യു വേഡ്, ശുഭ്മാൻ ഗിൽ, സായ് സുദർശൻ, ഹാർദിക് പാണ്ഡ്യ, ഡേവിഡ് മില്ലർ, രാഹുൽ തിവാട്ടിയ, അഭിനവ് മനോഹർ, റാഷിദ് ഖാൻ, ലോക്കി ഫർഗുസൻ, മുഹമ്മദ് ഷമി, സായ് കിഷോർ. ഇനി രാജസ്ഥാൻ ടീമിനെ പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ നിലവിലെ രാജസ്ഥാൻ ടീമിൽ എല്ലാ താരങ്ങളും മികച്ച ഫോമിലാണ്. മലയാളി താരം സഞ്ജു സാംസൺ ആദ്യകളിയിലെല്ലാം മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഫോം ഔട്ടാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും ഇന്നത്തെ രാജസ്ഥാൻ ടീമിൽ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട്. ഓപ്പണിങ്ങിൽ ജോസ് ബട്ട്ലറും ദേവദത്ത് പടിക്കലും ഫോമായാൽ പിന്നെ രാജസ്ഥാനെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഷിമുറ ഹെരിവറും മികച്ച ഫോമിലാണ് രാജസ്ഥാനെ കളിക്കുന്നത്. ഇനി ബൗളിങ്ങിലാണെങ്കിൽ ട്രെൻഡ് ബോൾട്ട്, യുസ്വേന്ദ്ര ചഹൽ തുടങ്ങിയ താരങ്ങൾ മികച്ച ബൗളിംഗ് പ്രകടനവും കാഴ്ചവെക്കുന്നുണ്ട്. ഇനി ഇന്നത്തെ മത്സരത്തിലുള്ള രാജസ്ഥാന്റെ സാധ്യത പ്ലേയിൽ നോക്കാം. ജോസ് ബട്ട്ലർ, ദേവദത്ത് പടിക്കൽ, സഞ്ജു സാംസൺ, റാസി വണ്ടർഡസൻ, ഷിമുറോൻ ഹെരിമർ, റിയാൻ പാരാഗ്, കുൽദീപ് സെൻ, രവിചന്ദ്രൻ അശ്വിൻ, ട്രെൻഡ് ബോൾട്ട്, പ്രസിദ്ധ് കൃഷ്ണ, യുസ്വേന്ദ്ര ചഹൽ. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ രാജസ്ഥാൻ വിജയിക്കുമോ ഗുജറാത്ത് വിജയിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക.